ദേശീയ പൗരത്വ ഭേദഗതി നിയമം, NRC എന്നീ വിഷയങ്ങളിൽ ജനങ്ങളുടെ, പൊതുജനങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു. കാരണം ദേശീയ പൗരത്വ രജിസ്റ്ററും പൗരത്വ ഭേദഗതിയും സംബന്ധിച്ച സകല സംശയങ്ങൾക്കും കേന്ദ്ര സർക്കാർ ആധികാരികവും വിശദവുമായ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇനിയും നുണകൊണ്ട് പ്രചാരണം നടത്തുന്നവർ അറിഞ്ഞുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന് കേന്ദ്ര സർക്കാർ അസന്നിഗ്ധമായി പറയുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ഉയരുന്ന പശ്ചാത്തലത്തിൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമുക്ക് പറയാനുള്ളത്. പൊതുവായി ഉയരുന്ന 10 ചോദ്യങ്ങൾക്ക് അക്കമിട്ട് നിരത്തി, ആ 10 ചോദ്യങ്ങളെ അക്കമിട്ട് നിരത്തി അതിന് കൃത്യമായ, ജനങ്ങൾക്ക് വ്യക്തമാകുന്ന തരത്തിലേക്കുള്ള മറുപടിയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ സംസ്ഥാനത്തിൻ്റെ എമ്പാടുമുള്ള കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും വളരെ വിദ്യാഭ്യാസപരമായി വളരെ താഴെ തട്ടിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ മതപരമായി അല്ലെങ്കിൽ വൈകാരികപരമായി ഏറ്റവും കൂടുതൽ ഉന്നത ചിന്താശ്രേണി വെച്ചു പുലർത്തുന്ന, തങ്ങളുടെ മതം മാത്രമാണ് ഒരു എന്താ പറയുക, അത് മാത്രമാണ് ഒരു എക്സ്ട്രീം എന്ന് പറഞ്ഞ് നടക്കുന്ന, പ്രത്യേകിച്ച് ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ്, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ കോമരങ്ങളും വർഗീയ ഛിദ്ര ശക്തികളും ഒക്കെ തന്നെ ഈ ഈ നിയമത്തിനെതിരെ, ഈ ബില്ലിനെതിരെ ഇപ്പോൾ ഈ തെരുവിൽ ജനങ്ങളെ ഇറക്കുന്നത്. ഈ ജനങ്ങളെ തെരുവിൽ ഇറക്കിക്കൊണ്ട് ചില സാമൂഹ്യ വിരുദ്ധർ ഈ ഒരു പ്രക്ഷോഭങ്ങൾക്കിടയിൽ, തീവ്രവാദികൾ ഈ പ്രക്ഷോഭങ്ങൾക്കിടയിൽ നുഴഞ്ഞുകയറി പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിൽ ത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ചില തീവ്ര ഇസ്ലാമിക സ്വഭാവം വെച്ചു പുലർത്തുന്ന ജാമിയ മിലിയ അലിഗഡ് പോലെയുള്ള മുസ്ലിം സർവകലാശാലയിലെ JNU ചില ദേശവിരുദ്ധ തൽപരകക്ഷികൾ കൂടി ഇതിൻ്റെ ഭാഗമാകുമ്പോൾ കോറം തികയുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. നമുക്കറിയാം, പൗരത്വ ഭേദഗതി നിയമ ഭേദഗതി ഏതെങ്കിലും ഇന്ത്യൻ പൗരനെ ബാധിക്കുമോ എന്ന് പറഞ്ഞാൽ, നമ്മൾ വിശദമായിട്ട് അതിനെപ്പറ്റി ഇപ്പോൾ പറഞ്ഞു വെക്കാൻ നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അതിൻ്റെ ഏക ഒരു ഉത്തരത്തിൽ, ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഇല്ല എന്നത് തന്നെയാണ്. കാരണം മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഒരു പൗരനെയും ഈ നിയമം ബാധിക്കില്ല എന്ന് ഉറപ്പു പറയുന്നു കേന്ദ്ര സർക്കാർ. രണ്ട്, പിന്നെ ആർക്കാണ് പൗരത്വ ഭേദഗതി നിയമം ബാധകമെന്നാണ് ചോദ്യം. മതപീഡനം നേരിട്ട് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 December 31 മുമ്പ് വരെ ഇന്ത്യയിലെത്തിയിട്ടുള്ള ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി, ക്രിസ്ത്യൻ മതവിശ്വാസികളായിട്ടുള്ള വിദേശികൾക്കാണ് ഈ നിയമം ബാധകമാകുന്നത്. ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളടക്കമുള്ള മറ്റു കുടിയേറ്റക്കാർക്ക് ഈ നിയമം ബാധകമാവില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. മൂന്നാമത്തെ ചോദ്യം, ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് നിയമം എത്ര ഗുണകരമാണ് എന്നാണ് പൊതുവെ ഉയരുന്ന ഒരു ചോദ്യം. അതിൻ്റെ ഉത്തരം ഇതാണ്, ഇവർക്ക് പാസ്പോർട്ട് അടക്കമുള്ള മതിയായ രേഖകൾ ഇല്ലെങ്കിലും തിരികെ ചെന്നാൽ മതപീഡനം നേരിടേണ്ടി വരുന്നവരാണെങ്കിൽ, ആ രാജ്യത്ത് വീണ്ടും തിരികെ എത്തിയാൽ മതപീഡനം നേരിടേണ്ടവരാണെങ്കിൽ പൗരത്വത്തിന്, ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാം. പൗരത്വ ഭേദഗതി നിയമം ഈ കുടിയേറ്റക്കാർക്ക് അതിന് നിയമപരമായിട്ടുള്ള അവകാശം നൽകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റൊരു കാര്യം, പൗരത്വം ലഭിക്കാൻ 12 വർഷത്തോളം ഇന്ത്യയിൽ തങ്ങണമെന്നുണ്ട്, വർഷം ഇന്ത്യയിൽ താമസിക്കണമെന്ന് ഉള്ള വ്യവസ്ഥ, ഈ കൂട്ടരുടെ കാര്യത്തിൽ ഇളവ്, ഈ കൂട്ടരുടെ കാര്യത്തിൽ ആ വ്യവസ്ഥയിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. 12 വർഷം എന്നത് നേരെ പകുതിയായി വെട്ടിക്കുറിച്ചിരിക്കുന്നു. 6 വർഷം ഈ കൂട്ടർ ഇന്ത്യയിൽ താമസം ആക്കിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ നിയമത്തിലൂടെ ഇന്ത്യൻ പൗരന്മാരാകാനുള്ള അവകാശം നൽകുന്നതാണ് ഈ നിയമം. നാലാമത്തെ ചോദ്യം ഇതാണ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഇന്ത്യൻ പൗരത്വം ലഭിക്കില്ലേ? ഇതൊക്കെ പറഞ്ഞാണ് ഈ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, അങ്ങനെയൊന്നുമില്ല. പൗരത്വ നിയമത്തിലെ 6-ാം വകുപ്പ് പ്രകാരമുള്ള സ്വാഭാവിക നിയമ നടപടിക്രമങ്ങളിലൂടെയോ നിയമത്തിലെ തന്നെ 5-ാം വകുപ്പിലെ രജിസ്ട്രേഷൻ നടപടികളിൽ കൂടിയോ ആർക്കും ഇന്ത്യൻ പൗരത്വം നേടാം. മറ്റൊരു വലിയ സംഭവം എന്താണെന്ന് പറയാം, 2014 ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കരാർ പ്രകാരം 14,864 ബംഗ്ലാദേശുകാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകിയിട്ടുണ്ട്. 14,864 ബംഗ്ലാദേശുകാർ, അവരിൽ ഒരാൾ പോലും മുസ്ലിങ്ങളല്ലാത്തതാർ ഇല്ല, മുസ്ലിങ്ങളാണ് എല്ലാവരും. 14,864 പേരും മുസ്ലിങ്ങളാണ്. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഈ ഹാലലകുന്നത് മുസ്ലിം ലീഗിനും ഈ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഈ ചൊറിയൻ മുസ്ലിം സംഘടനകൾക്കുമൊക്കെ? കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് വലിയ സങ്കടകരമായ കാര്യമാണ്. അനധികൃതമായി കുടിയേറിയ മുസ്ലിങ്ങളെ പൗരത്വ ഭേദഗതി നിയമപ്രകാരം പുറത്താക്കുമോ? എന്ത് അബദ്ധജടിലമായ ചോദ്യമാണെന്നാണ് കേന്ദ്ര സർക്കാർ ഇത് പറയുന്നത്. ഇല്ലേ ഇല്ല എന്നാണ് ഇതിൻ്റെ ഒരു ഉത്തരമായി പറയുന്നത്. 1946 ഫോറിനേഴ്സ് ആക്ട്, 1920 പാസ്പോർട്ട് നിയമം തുടങ്ങിയ നിയമപ്രകാരമാണ് ആളുകളെ
നാട് കടത്തുന്നത്. അതായത് കോടതിയുടെ ഒരു നിരീക്ഷണത്തിൻ്റെ, കോടതിയുടെ ഒരു, ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഒരു ഇന്ത്യയിൽ വന്ന് താമസിച്ച് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചില ആളുകൾ, ആ ആളുകൾ പിടിക്കപ്പെട്ടാൽ അവരെ സ്വാഭാവികമായി ഇന്ത്യൻ നിയമ വ്യവസ്ഥിതി പ്രകാരം കോടതിയിൽ ഹാജരാക്കുകയാണ്. അപ്പോൾ കോടതിയാണ് അത്തരത്തിലുള്ള ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ പുറത്താക്കേണ്ടവരെയാണെങ്കിൽ പുറത്താക്കും, ഒരു സംശയം അതിനകത്ത് വേണ്ട. പക്ഷേ അവരെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ അവരെ ഇന്ത്യയിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിൽ ഈ നിയമം യാതൊരു തരത്തിലും തടസ്സം നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഈ മൂന്ന് രാജ്യങ്ങൾക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള മതപീഡനം നേരിടുന്ന ഹിന്ദുക്കൾക്ക് പൗരത്വ ഭേദഗതി നിയമപ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാമോ എന്നാണ്. ഒരിക്കലുമില്ല. അത്തരക്കാർക്ക്, അതായത് മറ്റു വിദേശികൾക്ക്, ഇന്ത്യൻ പൗരത്വം നേടാൻ ചെയ്യേണ്ട നടപടിക്രമങ്ങളിൽ കൂടി അവർക്ക് പൗരത്വം നേടാം, ഒരു സംശയം വേണ്ട. അതായത് 1955 പൗരത്വ നിയമത്തിലോ പുതിയ പൗരത്വ ഭേദഗതിയിലോ അവർക്ക് പ്രത്യേക പരിഗണന ഒന്നുമില്ല. പിന്നെ എന്തിനാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള ചില എന്താ പറയുന്നത് ആട്ടംതോലിട്ട ചെന്നായ്ക്കൾ ഈ തെരുവ് നീളെ നടന്ന് കുരയ്ക്കുന്നത് എന്നാണ് നമുക്ക്, അല്ലെങ്കിൽ കുരയ്ക്കുന്നതല്ല ഓരിയിടുന്നത് എന്തിനാണെന്നാണ് ചോദിക്കാനുള്ളത്. ഏഴാമത്തെ ചോദ്യം ഇതാണ്: വംശം, ലിംഗം, രാഷ്ട്രീയ പാർട്ടികളിലോ സാമൂഹ്യ സംഘടനകളിലോ അംഗത്വം, ഭാഷാ ഗോത്രം തുടങ്ങിയ വിഷയങ്ങളുടെ പേരിൽ വിവേചനമോ പീഡനമോ നേരിടുന്നവർക്ക് പൗരത്വ ഭേദഗതി നിയമത്തിൽ സംരക്ഷണമുണ്ടോ? അതിൻ്റെ ഉത്തരവും ഇതാണ്: ഇല്ല. കാരണം മേൽപരാമർശിച്ച മൂന്ന് രാജ്യങ്ങളിൽ നിന്നും മതപരമായ പീഡനത്തെ തുടർന്നെത്തിയവർക്ക് വേണ്ടി മാത്രമാണ് ഈ പൗരത്വ ഭേദഗതി നിയമം. അതാണ്, 1955 പൗരത്വ നിയമപ്രകാരമുള്ള നടപടികളിലൂടെ മറ്റ് ഏതെങ്കിലും തരത്തിൽ വിവേചനമോ പീഡനമോ നേരിടുന്ന ഏതെങ്കിലും രാജ്യത്തു നിന്നുള്ളവർക്ക് 1955 പൗരത്വ നിയമപ്രകാരമുള്ള നടപടികളിലൂടെ പൗരത്വത്തിന് അപേക്ഷ സമർപ്പിക്കാവുന്നതേ ഉള്ളൂ. എട്ടാമത്തെ ചോദ്യം ഇതാണ്: പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ മുസ്ലിങ്ങളെ പടിപടിയായി പുറത്താക്കാനുള്ളതാണോ? ഇതാണ് വലിയ തെള്ള് തെള്ളുന്നത്. ഈ ഇവിടുത്തെ ചില സാംസ്കാരിക പ്രബുദ്ധ നായകന്മാർ, സിനിമാ താരങ്ങളും ഒക്കെ ഇവനങ്ങ് എന്ത് കാര്യങ്ങൾ മനസ്സിലാക്കി, എന്ത് വാഴക്ക മനസ്സിലാക്കിയിട്ടാണ് ഈ സംസാരിക്കുന്നതെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതിൻ്റെ ഉത്തരം ഇതാണ്: അല്ല. ഇന്ത്യയിലെ ഒരു പൗരന് പോലും പൗരത്വ ഭേദഗതി നിയമം ബാധകമാകില്ല. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഭരണഘടന നൽകിയിട്ടുള്ള മൗലികാവകാശങ്ങളുണ്ട്. ഒരു പൗരൻ്റെയും പൗരത്വം എടുത്തു മാറ്റുന്നതിനുള്ളതല്ല പൗരത്വ ഭേദഗതി നിയമം. ഇന്ത്യയുടെ മൂന്ന് അയൽ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേക സാഹചര്യത്താൽ വന്നിട്ടുള്ള ചിലർക്ക് വേണ്ടി മാത്രമുള്ള പ്രത്യേക നിയമം മാത്രമാണ് ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം. ദൈവ ചെയ്തിട്ട് ഈ പ്രക്ഷോഭ രംഗത്തുള്ള ഊളകളായിട്ടുള്ള ചില കമ്മി കൊങ്ങി സുഡാപ്പികൾ, ഈ ചില മൂരിലീഗുകാർ, അതേപോലെ തന്നെ ഇവിടുത്തെ വലിയ സാംസ്കാരിക പ്രബുദ്ധതയെ അങ്ങ് വിളമ്പുന്ന, ഛർദിക്കുമ്പോൾ തന്നെ വലിയ സാംസ്കാരികതയും മാനവികതയും ഒക്കെ സംസാരിക്കുന്ന കുറേ കിഴങ്ങന്മാരായിട്ടുള്ള കുറേ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ, ഇവന്മാരൊക്കെ ഇതൊക്കെ വായിച്ച് പഠിക്കണമെന്നാണ് പറയാനുള്ളത്. ഒമ്പതാമത്തെ ചോദ്യം ഇതാണ്: പൗരത്വ ഭേദഗതിക്ക് പിന്നാലെ ദേശീയ പൗരത്വ രജിസ്റ്റർ വരികയും മുസ്ലിങ്ങൾ ഒഴികെയുള്ള കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുകയും മുസ്ലിങ്ങളെ ഡിറ്റൻഷൻ ക്യാമ്പുകളിലാക്കുകയും ചെയ്യുമോ? അത് അതിൻ്റെ ഒരു മറുചോദ്യം നമുക്ക് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത്. പൗരത്വ ഭേദഗതിയും ദേശീയ പൗരത്വ രജിസ്റ്ററും തമ്മിൽ എന്താണ് ബന്ധം ഒന്ന് തെളിയിച്ചു തരാൻ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. എന്തൊരു അബദ്ധ ജടിലമായ ചോദ്യമാണ്. NRCയെ സംബന്ധിച്ച് 1985 പൗരത്വ നിയമത്തിൻ്റെ ഭാഗമായ നിയമപരമായ വ്യവസ്ഥകൾ 2004 ഡിസംബർ മുതൽ നിലവിലുണ്ട്. കൂടാതെ ഈ നിയമ വ്യവസ്ഥകൾ പ്രാവർത്തികമാക്കുന്നതിന് ആവശ്യമായ നിയമചട്ടക്കൂട്ട് 2003 കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇത് പ്രകാരമാണ് ഇന്ത്യൻ പൗരന്മാരെ രജിസ്റ്റർ ചെയ്ത് അവർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകുന്നത്. നമുക്കറിയാം ഇതിനായുള്ള നിയമവ്യവസ്ഥയിൽ കഴിഞ്ഞ 15-16 വർഷക്കാലമായി ഈ രാജ്യത്ത് നിലവിലുണ്ട്. ഇവയ്ക്ക് എതിരെയുള്ള ബദൽ നിയമമായേ അല്ല ഈ ഇന്ത്യൻ ദേശീയ പൗരത്വ ഭേദഗതി നിയമം. ഇതൊക്കെ മനസ്സിലാക്കാതെ, ഇതൊന്നും വായിച്ച് മനസ്സിലാക്കാതെ, പഠിക്കാതെ ഈ തെരുവിലിറങ്ങുന്ന ഈ എന്താ പറയേണ്ടത് ഈ പ്രക്ഷോഭകാരികൾ എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ സാധാരണക്കാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, രാജ്യത്തോട് അല്പമെങ്കിലും ആത്മാഭിമാനമായിട്ടുള്ള അർപ്പണബോധമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, ഈ ഇത്തരത്തിലുള്ള ആട്ടംതോലിട്ട ചെന്നായ്ക്കളുടെ ഇത്തരത്തിലെ ചില ഉടായ്പ് സിനാറിയോ എന്നൊക്കെ മാറി നിൽക്കണമെന്നാണ് പറയാനുള്ളത്. അവസാന ചോദ്യം ഇതാണ്: പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? പൗരത്വ ഭേദഗതിക്ക് ആവശ്യമായ ചട്ടങ്ങൾ ഇപ്പോഴും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിയമത്തിലെ വിവിധ വ്യവസ്ഥകൾക്കനുസൃതമായി അവ നടപ്പിലാക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ആരൊക്കെ എവിടൊക്കെ കടന്നു കുറച്ചാലും, എത്ര വേട്ടപ്പെട്ടികൾ കുറിച്ചാലും, എത്ര കുറുക്കന്മാർ ഊരിയിട്ടാലും ശരി, ഇവിടെ ആ ആഹാണത്തമുള്ള നട്ടലുള്ള വാഴപ്പിണ്ടിക്ക് പകരം ഇരുമ്പ് നട്ടലുള്ള ഒരു ഭരണകൂടമാണ് ഇവിടെ ഭരിക്കുന്നത്, ഒരു സംശയവും വേണ്ട. ഇവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ബുദ്ധനായാലും പാഴ്സിയായാലും ജൈനനായാലും
ആരായാലും സിഖായാലും എല്ലാവരും നമ്മൾ പറയുന്നില്ലേ നാനാത്വത്തിൽ ഏകത്വം, നമ്മുടെ ഭാരതത്തിൻ്റെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇത് ഒരിക്കലും ഒരു വലിയ രീതിയിൽ നമ്മളെല്ലാം ഒന്നുപോലെ ഭാരതീയർ ഒരമ്മയുടെ മക്കൾ പോലെ ഈ നാട്ടിൽ ജീവിക്കും. അതിന് കുത്തിത്തീർപ്പുണ്ടാക്കാൻ ഇവിടുത്തെ യാതൊരു ഇസ്ലാമിക തീവ്രവാദികളും ഒരു കമ്മ്യൂണിസ്റ്റ് വലിയ സൈദ്ധാന്തികരും ഒന്നും ശ്രമിക്കേണ്ട കാര്യമില്ല. ഇവർക്ക് ചൂട്ടുപിടിച്ച് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കൊടുക്കേണ്ട കാര്യവുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, എന്ത് വില കൊടുത്തും എന്തൊക്കെ വന്നാലും ഇന്ത്യയെ രക്ഷിക്കാൻ ഇവിടുത്തെ ആളുകൾക്കറിയാം. സ്വാഭാവികമായും ഇന്ത്യൻ പൗരന്മാർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം ഈ നാട്ടിൽ നടപ്പിലാക്കുക തന്നെ ചെയ്യും.